അവിടെ കുടുംബത്തിന്റെ പേര് മാത്രമല്ല, സ്വന്ത രാജ്യത്തിന്റെ പേര് വരെ പ്രശസ്തിയിലാക്കിയ ആളാ അച്ഛൻ. എല്ലാവർക്കും നിന്റെ അച്ഛനൊരു മാതൃകയാ. നിന്റെ അച്ഛൻ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചതാ ഒരു ജോലിയും വലുതും ചെറുതും അല്ലാന്ന്. ഇന്ന് സ്കൂൾ കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ആ പോലീസ് യൂണിഫോമിനോളം തന്നെ മഹത്വമുണ്ട്. എന്റെ മോനണിഞ്ഞ ആ ബേക്കറിക്കാരന്റെ വേഷത്തിനും മനസ്സിലായോ? മനസ്സിലായി, എന്റെ അച്ഛനേക്കാളും വലുത് അമ്മയാണ്. ധ്യാൻ പോലീസിന്റെ വേഷം കിട്ടി, അവൻ അതുകൊണ്ട് സമ്മാനം കിട്ടി. ഞാൻ ബേക്കറിക്കാരനായ അച്ഛന്റെ വേഷം കെട്ടിയോണ്ട് എനിക്ക് സമ്മാനം കിട്ടിയില്ല. അമ്മയുടെ വേഷം കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കിട്ടിയ സമ്മാനം. അച്ഛന്റെ വേഷം സെലക്ട് ചെയ്യണ്ടായിരുന്നു. അച്ഛന്റെ വേഷവും ജോലിയൊക്കെ ബാഡാ. സോറി അച്ഛ, എല്ലാരും എന്നെ കളിയാക്കിയപ്പോ. സാരമില്ലടാ, ഒരിക്കലും സൂരജേട്ടൻ എന്നെക്കാളും താഴരുത്. സുകേഷ മതിയടാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഭാര്യയെ കാണാൻ കൊതിയായല്ലേ? ആ പിന്നെ സുകേഷ് അല്ല ഫൈസലിക്ക, നീ എന്റെ ഭാര്യ സഫിയ. ഓ, അറിയാതെ ഒറിജിനൽ പേര് വിളിച്ചു പോരുത്. ഇല്ല, ആ ആ മുഖം മറക്കി, അല്ലെങ്കിലേ വേഷം മാറി പിടിച്ചുപറിക്കാരാണെന്ന് കരുതി ആൾക്കാർ കൈവയ്ക്കും. എന്റെ അമ്മേ, അച്ഛനും അമ്മയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എന്താന്ന് സുരേഷേട്ടൻ അറിയോ? അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നമില്ല, നീ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടേ.
രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. അച്ഛൻ എവിടെയുണ്ട്? കൂടെ പോയിട്ടില്ല. എന്നും അവര് രണ്ടുപേരും ഒന്നിച്ചല്ലമ്പലത്തിൽ പോവാറ്? എടി അച്ഛനെ വല്ല വയ്യായികയും കാണും, നീ ഇവിടെ എഴുതാപ്പുറം വായിക്കണ്ട. ദേ അമ്മ വരുന്നുണ്ടല്ലോ, നീ നേരിട്ട് തന്നെ ചോദിച്ചോ എന്താ പ്രശ്നമെന്ന്. ഒരിച്ചിരി വെള്ളം എടുത്തേ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിണക്കത്തിലാണോ? അമ്പലത്തിൽ പോണത് രണ്ടുപേരും ഒന്നിച്ചാണല്ലോ. ഇന്ന് അമ്മ ഒറ്റയ്ക്ക് പോയി. അതിനിപ്പോ ഞാൻ അമ്പലത്തിലോട്ടല്ലല്ലോ പോയത്. ഞങ്ങള് തമ്മിൽ യാതൊരു പിണക്കവും. പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് അമ്മ എങ്ങോട്ടാ പോയേ? ഞാൻ ഗോപനെ അന്വേഷിക്കാൻ പോയതാ. അമ്മക്ക് എന്താ വട്ടായോ? ഇവിടെ ഉള്ള എല്ലാരും പറയുന്നു ഗോപൻ ഇവിടെ ഇല്ല എന്ന്. എന്തോ എന്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ ഇവിടെ തന്നെ എവിടെയോ ഉണ്ടെന്ന്. എന്നിട്ടമ്മ എവിടെയാന്ന് പറഞ്ഞ തിരക്കി പോയേ? എടി, ഞാൻ അന്ന് അവനെ കണ്ട അതേ സ്ഥലത്ത് തന്നെയാ ഞാൻ പോയി നിന്നത്, അതേ സമയത്ത് തന്നെ. അവൻ അതുവഴി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണമല്ലോ. ഓഫീസിലോട്ടോ മറ്റോ ആണ് പോകുന്നതെങ്കിൽ പോണമല്ലോ അവൻ. അന്ന് അവൻ പോയ പോലത്തെ കാറുകളൊക്കെ പോകുന്നത് കണ്ടു, പക്ഷെ അതിലൊന്നും അവനില്ല. എന്റെ അമ്മ അയാൾ നാട്ടിലുണ്ടെങ്കിൽ ദീപ്തി കണ്ടെത്തി തരില്ലേ? അമ്മ എന്തിനാ അയാളെ തിരക്കി ഇങ്ങനെ നടക്കുന്നേ? അയാൾ ഇവിടെ ഒന്നും ഇല്ല അമ്മ. അല്ല, ഞാൻ അവനെ കണ്ടെത്തും മീനാക്ഷി. ഗോപനെ ഞാൻ പിടികൂടിയിരിക്കും. എന്റെ കുഞ്ഞിനെ അവന്റെ കൈകളിൽ നിന്നും തിരികെ കൊണ്ടുവരും ഞാൻ. അമ്മ ഇപ്പോഴും ഗോപേട്ടനെ തേടി നടക്കുക. ഇന്ന് രാവിലെ പോയതുപോലും ഗോപേട്ടനെ അന്വേഷിച്ച എനിക്ക് പേടിയുണ്ട്. അമ്മ ഇനി എവിടെയെങ്കിലും വെച്ച് ഗോപേട്ടനെ കാണുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അമ്മ ചെന്ന് ധ്യാനെ കൊണ്ടുവരും, ഗോപേട്ടൻ കേസ് കൊടുക്കും, കുഞ്ഞിനു വേണ്ടിയുള്ള കേസ് നടക്കും. അമ്മ അറിയാതെ നമ്മൾ ചെയ്ത തെറ്റ് ഗോപേട്ടനിലൂടെ കോടതിയിലൂടെ അമ്മ അറിയും. ധ്യാനെ കണ്ട കാര്യം അമ്മയോട് പറയാതിരിക്കുന്നത് ക്രൂരതയാ, അമ്മയോട് കാണിക്കുന്ന വഞ്ചനയാ. കുറ്റബോധമുണ്ട് എനിക്ക്, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മ സത്യം അറിയണ്ട. മുമ്പ് ഒളിവിലെന്ന പോലെയായിരുന്നു ഗോപേട്ടൻ. വക്കീലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗോപേട്ടൻ അങ്ങനെ ആയിരിക്കില്ല. ഇനി നമ്മൾ ഒരിക്കലും കുഞ്ഞിനെ കാണില്ല, ആവശ്യപ്പെടില്ല എന്നൊക്കെയുള്ള വിശ്വാസത്തിലായിരിക്കും ഇപ്പൊ അയാള്. അതുകൊണ്ട് തന്നെ ഗോപേട്ടൻ ധൈര്യപൂർവ്വം ജീവിക്കും, ധ്യാനെ ഒളിപ്പിക്കില്ല. ഓഫീസിലേക്കോ മറ്റോ പോകുന്ന വഴി, കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വഴി, അല്ലെങ്കിൽ ഈ നഗരത്തിൽ എവിടെയെങ്കിലും വെച്ച് അമ്മ ഗോപേട്ടനെ കാണും, ധ്യാനെ കാണും. എടോ, അമ്മയെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാ. അതിന് നമുക്ക് കഴിയില്ല സൂരജേട്ടാ. ഗോപേട്ടൻ അമേരിക്കയിലാണെന്ന് നമ്മൾ കള്ളം പറഞ്ഞു, പക്ഷേ അമ്മ അത് വിശ്വസിച്ചിട്ടില്ല. കാരണം അമ്മ അന്ന് കണ്ടത് ഗോപേട്ടനെ തന്നെയാ. ഗോപേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അമ്മ വിശ്വസിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ച അമ്മയ്ക്ക് സംശയം വീണ്ടും കൂടുകയുള്ളൂ.
ഗോപേട്ടൻ അമ്മയുടെ മുമ്പിൽ പെടരുതെന്ന് തൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. അവരെന്താ മോളെ ഇത്രയും വൈകുന്നത്? ഇനിയെങ്ങാനും വരാതിരിക്കുവോ? എത്ര കാശിന്റെ ഫുഡാ വാങ്ങിയതെന്ന് അറിയാവോ? ഒക്കെ കടവും വാങ്ങിയതാ. എന്റെ അമ്മ അവര് വരും, ടെൻഷൻ അടിക്കാതെ. സഹദേവേട്ടൻ സാധനങ്ങൾ കൊടുത്തു വിട്ടു എന്നാ ഫൈസലിക്ക് പറഞ്ഞത്. ഒപ്പം കുറച്ച് ക്യാഷും കാണുമായിരിക്കും. ഇവിടെ ക്യാഷിനുള്ള ബുദ്ധിമുട്ട് പുള്ളിക്ക് അറിയാവുന്നല്ലേ. ആ പ്രതീക്ഷയിലാ കടം വാങ്ങിയത്. കാശും കൊടുത്തു വിട്ടാ മതിയായിരുന്നു. ഇപ്പൊ നീ സഹദേവനല്ല, എന്റെ ഭാര്യ സഫിയാണ്. ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ അല്പം ലേറ്റ് ആയി പോയല്ലേ. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ആദ്യമായിട്ടാണേ സഹദേവന്റെ അടുത്തുനിന്ന് ഒരാള് വരുന്നേ. എന്താ പേര് പറഞ്ഞേ? എന്റെ പേര് ഫൈസൽ, ഇതെന്റെ വൈഫാ. ഞാൻ സഫിയ. സഫിയും ഫൈസലേട്ടന്റെ കൂടെ ഗൾഫിൽ തന്നെയാണോ? ആയിരുന്നു, പക്ഷെ ഇപ്പഴല്ല. മീരെ ആകെ തടിച്ചു വീർത്തല്ലോ, മുമ്പത്തെ പോലെയേ അല്ല. അല്ല, മീരെ സഫിയ മുമ്പ് കണ്ടിട്ടുണ്ടോ? അത് മീരയുടെ സഹദേവന്റെയും കല്യാണ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ. സഹദേവൻ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ തടിയെന്ന് പറയുന്നതേ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ, അല്ലാതെ ആ വൃത്തികെട്ടവന്റെ കാശുകൊണ്ട് തിന്ന് തടിച്ചതൊന്നും അല്ല. അല്ല, ആരാ ഈ വൃത്തികെട്ടവൻ? ആ സഹദേവൻ. അല്ല, ആരാ ഈ വൃത്തികെട്ടവൻ? ആ സഹദേവൻ. ഒരു മരുമകനെ അങ്ങനെയൊക്കെ വിളിക്കാവോ? അതോ അവന്റെ സുഹൃത്തിന്റെ മുമ്പിൽ വെച്ച്. അത് സഹദേവേട്ടൻ, അമ്മ ഇതുവരെ ഫോൺ പോലും വിളിച്ചിട്ടില്ലെന്നേ, അതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞതാ. അവൻ കാശ് കൃത്യമായിട്ട് അയക്കുന്നുണ്ടല്ലോ, അതുപോരെ. അല്ല, ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അവനോട് പോയി പറയരുതേ. ഏ, ഫൈസലൊക്കെ പറയൊന്നുമില്ല. വന്ന കാലം നിൽക്കാതെ അതോട് കയറി ഇരിക്കണണ്ടാണ്. എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ വിടില്ല. വാ, കയറി വാ. വന്നാട്ടെ. അയ്യോ, ഈ സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് നിന്നാ കൈ കഴിക്കത്തില്ലേ? ഞാൻ പിടിക്കഞ്ഞിത്താ. ഇതൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെയാ, ആക്രാന്തം കാണിക്കണ്ട. വാ.
വൃത്തികെട്ടവനെന്ന് തള്ളക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാ വൃത്തികെട്ടവനെന്ന് ഇടുത്തിയാടി അബദ്ധമൊന്നും കാണിക്കണ്ട. കൺട്രോൾ ചെയ്. എന്റെ അച്ഛന്റെ ഫോൺ എടുത്താണല്ലേ കളി. ഞാൻ ഇപ്പൊ അച്ഛനോട് പറയും. ചതിക്കാതെടാ, ഞങ്ങൾ സി ഐ ഡികൾ ഒരു അന്വേഷണത്തില്ല. സി ഐ ഡി ടീമിന്റെ ഹെഡായ ധീര പറയാത് അന്വേഷണോ? ഹെഡിന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. എങ്കിൽ പറ, ഞാനെന്ത് വേണം? ഇവന്റെ അച്ഛൻ ഗൾഫിലാണ് ഉള്ളതെന്ന് ഇവിടെ ഉള്ള ഒരു കള്ളം പറയാണെന്നൊരു സംശയം. അതിനുള്ള ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്ത് തെളിവ്? ടെൽ മീ. അച്ഛന്റെ ഫോൺ നമ്പർ എനിക്ക് അമ്മ തരുന്നില്ല. യെസ്, അമ്മയുടെ ഫോണിലും ഡയറിയിലും അച്ഛന്റെ ഫോൺ നമ്പർ ഇല്ല. കണ്ടിന്യൂ. ഇവന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് വന്നെന്ന് പറഞ്ഞ ആള് സത്യത്തി സുഭാഷ് അല്ലേച്ചന്റെ ഫ്രണ്ടല്ല. നിന്റെ അച്ഛന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അന്ന് ഫോണിൽ കണ്ടതോടെ ആ കാര്യത്തിൽ ഒരു ദുരൂഹത ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ എന്തിനാ എന്റെ അച്ഛന്റെ ഫോൺ സെർച്ച് ചെയ്യുന്നത്? വല്യച്ഛന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ലിസ്റ്റിൽ അന്ന് വന്ന ആളുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ പരിശോധിച്ചത്. എന്നിട്ട് കിട്ടിയോ? അതിന് നിന്റെ അച്ഛന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് 90 വയസ്സ് കഴിഞ്ഞവർക്ക് പോലും ഉണ്ട് അക്കൗണ്ട്. കഷ്ടം. അതാണ് എന്റെ അച്ഛൻ. ഫേസ്ബുക്കിലല്ല, എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ തന്നെ ഉണ്ട്. നീ നിന്റെ അച്ഛനെ പുകഴ്ത്താത്ത കാര്യത്തിലേക്ക് വാ. അച്ഛൻ വിദേശത്തല്ല, മറ്റെവിടെയാണുള്ളത്? അതാണ് ഞങ്ങളുടെ സംശയം. നമ്മളിൽ നിന്ന് എല്ലാരും അത് മറച്ചു പിടിക്കുക. കണ്ടുപിടിക്കണം. സുഭാഷ് ഇളയച്ചൻ ഗൾഫിലല്ലാന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരു സാധനം കണ്ടുപിടിച്ചാ മതി. എന്ത് സാധനം? ഇളയച്ചന്റെ പാസ്പോർട്ട്. അത് ഇവിടെ ഉണ്ടെങ്കിൽ ഇളയച്ചൻ വിദേശത്തല്ലാന്ന് ഉറപ്പിക്കാം. അത് ഐഡിയ. നമുക്ക് ഇളയമ്മയുടെ റൂം റെഡി ചെയ്യണം. കം ഓൺ. അരിച്ചു പറക്കാൻ അരിപ്പ കൊണ്ടുവരേണ്ടി വരുമോ? തമാശ വേണ്ട. സി ഐ ഡി ചീഫ് പറയുന്ന അനുസരിച്ചാ മതി. യെസ് സാർ. സെർച്ച്. പാസ്പോർട്ടൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ സംശയം വെറുതെയാ. സുഭാഷ് ഇളയച്ചൻ വിദേശത്ത് തന്നെ ഉള്ളത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പിച്ചു പറയാൻ വരട്ടെ, മറ്റെവിടെയെങ്കിലും അത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അമ്മയുടെ ഒരു ബോക്സ് ബ്യൂട്ടി പാർലറിലുണ്ട്. അത് രഹസ്യമായി സൂക്ഷിക്കുന്നതാ. ഞാൻ തന്നെ അത് സൂത്രത്തിൽ കണ്ടുപിടിച്ചതാ. ഇനി അതിനകത്ത് അച്ഛൻ്റെ പാസ്പോർട്ട് കാണൂ. പല പ്രധാനപ്പെട്ട രേഖകളും ആ പെട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ചെന്ന് ആ പെട്ടി ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ചെന്ന് ചോദിച്ചാൽ ആ ബോക്സ് തരില്ല. എന്നു മാത്രമല്ല, അവിടെ നിൽക്കുന്ന ആൻറ്റി അമ്മയെ വിളിച്ച് പറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്.
ഫൈസലിന്റെ ഉപ്പയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ വന്നത്? അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം കുറവുണ്ട്. ഇവിടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ മോശം. പിന്നെ സഹദേവട്ട മാസാമാസം കാശ് അയക്കുന്നോണ്ട് അങ്ങനെ പോകുന്നു. അല്ല, അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാ പോരാ, ലാവിഷായിട്ട് പോണു. അവന് നാട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. വരണ്ടാന്ന് ഇവള് പറയും, അതാ വരാത്തത്. ചിലർക്കൊരു അസുഖമുണ്ട്, നാട്ടിൽ വന്നാ പിന്നെ തിരിച്ചു പോകാൻ മടിയ. ഇവിടെയാണെങ്കിൽ വല്ല ജോലി എടുക്കോ, അതും ഇല്ല. അതെ, പുതിയ വീടൊക്കെ ആയിട്ട് വന്നാ മതിന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നേ. ഏതായാലും ഒരു അഞ്ചു കൊല്ലത്തേക്ക് സഹദേവട്ട നാട്ടി വരാൻ ഞാൻ സമ്മതിക്കില്ല. നാട്ടി വന്നാലേ തിരികെ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുക. പുള്ളിക്കാരൻ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഒരു വിഷമവുമില്ല, പക്ഷേ കാശ് കിട്ടിയില്ലെങ്കിൽ വിഷമാവും അല്ലേ? അതെന്തൊരു ചോദ്യമാ സഫിയ, കാശില്ലാതെ പിന്നെ ജീവിക്കാൻ പറ്റുമോ? മീരയ്ക്ക് സഹദേവനെ കാണാത്തതിൽ വിഷമമൊന്നുമില്ലേ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. കപ്പലിൽ പോയപ്പോ ഒന്ന് രണ്ട് ദിവസം ചാറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടായിരുന്നു. അതിപ്പോ വേറെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്ത് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. അവൻ കുറച്ച് സാധനങ്ങൾ തന്നയച്ചിട്ടുണ്ടേ, ഇതാ. കാശൊന്നും തന്നു വിട്ടില്ലേ? ഇല്ല. വകതിരിവില്ലാത്തവൻ. അവൻ അറിയില്ലേ ഇവിടെ കാശിന് ആവശ്യമുണ്ടെന്ന്? മാസാമാസം വലിയൊരു തുക അയക്കുന്നില്ല അവൻ. അതിനുള്ള ചെലവ് ഇവിടെ ഇല്ലേ? മാസം 50,000 രൂപയെങ്കിലും വേണം ഇവിടെ ഒന്ന് ജീവിക്കണമെങ്കിൽ. 50,000 രൂപയോ? അപ്പൊ അവിടുന്ന് അയക്കുന്നതിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. എവിടുന്ന് എവിടെ ചിക്കനും മട്ടനും ഇല്ലാതെ ഇവിടെ ഭക്ഷണം ഇറങ്ങാത്ത സ്ഥിതിയാ. എന്തോന്നു ഇത്? കൊടുത്തു വിട്ടോന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്ന. ഇത് കുറച്ച് മുട്ടായും പെർഫ്യൂമും തുണി ഈന്തപ്പഴല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ കിട്ടുന്നല്ലേ? ആ, ഇതച്ഛനായിരിക്കും. ആകെ ഉപകാരമുള്ളത് ഇതാ. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവർക്ക് തന്നെ കൊടുത്തയച്ചേക്ക് മോളെ. കുറച്ച് കാശിനാണ് ആവശ്യം, അത് കൊടുത്തുവിടാൻ പറ. ഇതിനുള്ള ഡ്രസ്സൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. ഇങ്ങനെ ഏത് ലോകത്താ ജീവിക്കുന്നേ? ഇതേ, നിങ്ങൾ പോകുമ്പോ അങ്ങേർക്ക് തന്നെ കൊടുത്തേക്ക്. അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് അവനെ പിഴിഞ്ഞ് ചോര കുടിച്ച് ശവം വല്ല മെഡിക്കൽ കോളേജിലേക്കും വിൽക്കും. മീനാക്ഷി അളിയമ്മയുടെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാരും ചേർന്ന് നടത്തിയ കള്ളത്തരമാണ് കണ്ടുപിടിച്ചത്.